ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം പെരുന്നാളിൻ്റെ അന്ന് നാത്തനും മക്കളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ മക്കളൊക്കെ എല്ലാവരും കൂടുമ്പോൾ അവർ നാരങ്ങാത്തോട്ടിലേക്ക് കുളിക്കാൻ പോവുക പതിവാണ് കേട്ടോ. അപ്പം അങ്ങനെ പിറ്റേ ഈ പെരുന്നാളിന് പിറ്റേ ദിവസം ദേ ഞാൻ രാവിലെ ചായ കടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ചെറിയൊരു വ്ളോഗ് ഇടാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ ഭക്ഷണത്തിൻ്റെ. അപ്പം ഇവരിങ്ങനെ മക്കൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നാരങ്ങാത്തോട്ടിൽ കുളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ പിറ്റേ ദിവസം മക്കൾ ഞങ്ങൾ എന്നെ നാത്തൂനോടും ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഞങ്ങളും അവരെ കൂടെ പോയിട്ടും പിന്നെ ഐഷും മോനും ഉണ്ടായിരുന്നു. അവർ ആ തണിക്കലേക്ക് പോയി. അവർ പിന്നെ അന്ന് ഉച്ചയ്ക്ക് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞങ്ങളെ കൂടെ പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂവാറന്തോടിലേക്ക് പോയിട്ട് ആദ്യം പിന്നെ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ആണ് ദൂരം. അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ പൊതുവേ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു കാടൊക്കെ കണ്ടാൽ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കായ്ക്കനികൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് എവിടെയും കാണാൻ പറ്റി നല്ലൊരു കായ, ഒരു നാരങ്ങ വലിപ്പത്തിൽ. അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല പരിപ്പ്, അതുകൊണ്ട് ഉള്ളിലുള്ള പരിപ്പാണിത്. അതുപോലെ പുറന്തോടിന് അത്യാവശ്യം കട്ടിയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ പിന്നെ മരുന്നോ എന്തോ കഴിക്കാൻ പറ്റിയതാണോ ഒന്നും അറിയില്ലല്ലോ അല്ലേ. എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇതൊരു മരുവല്ല, വള്ളിയല്ലാത്ത രൂപത്തിലുള്ളൊരു ചെടിയാണേ. അപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ, അപ്പുറത്തൊക്കെ ഉണ്ട്, ഇത് കാണാനുണ്ട്. പിന്നെ വളരെ കൗതുകം തോന്നി നമുക്ക് ഇങ്ങനെ. പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് കാടുകളൊക്കെ കാണുമ്പോൾ ഒരു കായ്കനികൾ കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ട് എനിക്ക്. പൊതുവേ ഞാൻ എല്ലായിടത്ത് അതാണ് ആഗ്രഹം നോക്കലേ. അപ്പോൾ ഞങ്ങളത് കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. വെയിലിൻ്റെ ചൂട്, നല്ല വെയിലാണെങ്കിലും കൂടി പക്ഷേ വെയിലിൻ്റെ ചൂടൊന്നും വല്ലാണ്ട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ നിന്നിട്ടൊന്നും വെള്ളത്തിനൊക്കെ നല്ല തണുപ്പുണ്ട്. പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്ന വെള്ളമല്ലേ, നല്ല തണുപ്പുള്ള വെള്ളം. പക്ഷേ നല്ല എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താണ് നല്ലൊരു ഫീൽ കേട്ടോ. അവിടെ നിന്നിട്ട് നമുക്ക് ഊട്ടിയിൽ മൈസൂരൊക്കെ പോയിട്ട് നിന്നിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം നമ്മളെ നാട്ടിൽ തന്നെയുള്ള സ്ഥലമാണ് അത്. എത്രയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ മക്കളൊക്കെ ഇങ്ങനെ ടൂറ് പോകാന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മളെ നാട്ടിൽ എത്രയോ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകാമെന്ന് പറയലായിട്ടോ. സത്യം പറയുന്നത് ഇവിടുത്തെ ഒരു ഫീൽ എനിക്ക് മറ്റൊടുത്തൊന്നും കിട്ടിയിട്ടില്ലേ. നല്ല നീന്തി കുളിക്കാനും ഒക്കെ പറ്റിയിട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ അധികം വാഹനങ്ങളൊന്നും വരാത്ത, അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് ഇത്. പൂവാറന്തോട് എന്നാണ്. നാരങ്ങാത്തോട്ടിലേക്ക് ഞാൻ ആദ്യം പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങാത്തോട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പൂവാറന്തോട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു ഹസ്ബൻഡ്. പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കൊണ്ട് വന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്ത് ഞങ്ങൾക്ക് പിന്നെ നല്ല തിരക്കാവുണ്ട്. പിന്നെ വേറെ താഴോട്ട് തന്നെ ഇറങ്ങി ഇതേ സ്ഥലം തന്നെയാണ് കേട്ടോ, അതിൻ്റെ താഴോട്ട് ഇറങ്ങിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ഥലം, വെള്ളം വെള്ളം എത്ര ചാടി കളിച്ചാലും കലങ്ങൊന്നുമില്ല. എന്താ ചാടിയൊക്കെ നല്ല പാറയാണേ, അത്യാവശ്യം വെള്ളമുണ്ട്, നല്ല തണുപ്പും. പിന്നെ ഞാനെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷത്തോളമായി. പിന്നെ കുട്ടിക്കാലത്തൊക്കെ പോയാലൊക്കെ പോയി നീന്തി കുളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ വന്നതിന് ശേഷം ഇതുണ്ടായിരുന്നു കേട്ടോ. എന്താണ് കുളം ഉണ്ടായിരുന്നു, കുളത്തിലേക്കൊന്ന് കുളിക്കാൻ പോലും. പക്ഷേ എനിക്ക് നീന്തി കുളിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഒരു മടിയായിരുന്നു കേട്ടോ. ബക്കറ്റോടൊക്കെ മുങ്ങി കുളിക്കലായിരുന്നു അങ്ങനെ. പിന്നെ എടുത്ത് തലയിൽ ഇങ്ങനെ ഒഴിക്കലായിരുന്നേ. പിന്നെ നാത്തൂനാണെങ്കിൽ നല്ല ചക്ക, പഴുത്ത ചക്ക കൊണ്ടുവന്നിരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇതേ ഇടക്കിടക്ക് കയറി അതൊക്കെ ഇങ്ങനെ കഴിക്കുകയും ചെയ്യും. ഇവിടത്തേപ്പം തോന്നി കേട്ടോ ഭക്ഷണമൊക്കെ കൊണ്ടുപോരായിരുന്നു എന്നുള്ളത്. ഒരു 12 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 1 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തി. 4 മണിക്കാണ് പിന്നെ ഞങ്ങൾ കയറി പോണത് കേട്ടോ. അത്രയും നേരം നന്നായി പിന്നെ നീന്തി കുളിച്ച് ഉല്ലസിച്ചു കേട്ടോ. വളരെ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ അടുക്ക് എനിക്ക് ഇങ്ങനെ ഈ ഒരു 30 വർഷത്തിൻ്റെ അടുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെള്ളത്തിൽ നീന്തി കുളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പിന്നെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാറിൽ പോകുമ്പം ആ കാറിൻ്റെ ക്യാമറയിൽ പുലി ഇങ്ങനെ വിലങ്ങ് മുറിയുന്നത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈ കൊട്ട വേനൽക്ക് ഇവിടെയൊക്കെ ഇത്രയൊക്കെ വെള്ളമുണ്ട് നല്ല. എന്താ ഇപ്പം ഇവിടെ എന്തോ അണക്കെട്ടൊക്കെ വരുന്നുണ്ട് താഴെ ഭാഗത്തെ. സത്യം പറയുന്നത് വന്നപ്പോൾ ചോറൊക്കെ കൊണ്ടുപോരെയെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിത് പിന്നെ ഒരു 12 മണി സമയത്ത് ചോറൊക്കെ ആക്കി വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണേ.
പിന്നെ ചോറ് കൊണ്ടുപോ ഇവിടെ നിന്നൊക്കെ കഴിക്കാനൊക്കെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ. അതുപോലെ ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പിന്നെ മൊബൈൽ മക്കളെ കയ്യിലാവുണ്ട് അതും എടുക്കാൻ പറ്റി, പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ നല്ലത് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതേ ഞങ്ങൾ പിന്നെ കുളിച്ച് ഒക്കെ കഴിഞ്ഞ് 4 മണിക്ക് തേ കയറി പോവുകയാണ് കേട്ടോ. കത്തിയും അതുപോലെ തന്നെ ചക്കൻ്റെ വേസ്റ്റും അതൊക്കെ നമ്മൾ വാരി റെഡിയാ തയ്യാ പിന്നെ എടുത്ത് ചാക്കിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുവന്ന്. അതേപോലെ തന്നെ ഒക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ കുളിച്ച് കുഴങ്ങിയപ്പോൾ പിന്നെ ഊന്നുവടിയൊക്കെ വേണ്ടി വന്നു കേട്ടോ എല്ലാവർക്കും നടക്കാൻ. നമുക്കിവിടെ എത്ര നോക്കിയിരുന്നാലും മതിയാവൂല കേട്ടോ, അത്രക്ക് നല്ല നല്ല ശാന്തസുന്ദരമായ സ്ഥലം. അങ്ങനെ ഇപ്പോൾ വരുമ്പതേ വഴിക്കന്ന് ഓടത്തിരിക്കുന്നു, പിന്നെ എന്താണ് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ചക്ക ഒക്കെ നിന്ന് തിന്ന് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി നല്ല വിശപ്പുണ്ടേ വെള്ളത്തിൽ അങ്ങനെ ചാടിയിട്ട്. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ, ചോറ് തിന്നാൻ. അങ്ങനെ തലേ ദിവസം മന്തി റൈസ് ഉണ്ടായിരുന്നു, മക്കൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അത് ചൂടാക്കി പിന്നെ വെറും ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു ആ നാത്തൂനും മക്കളും വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ 7 നിമിഷത്തെ ഈ ദിവസത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.